നമസ്കാരം, ആസാദി മീഡിയയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനം. ലോകമെമ്പാടും അൽഷിമേഴ്സ് രോഗത്തിന് എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന 76 അൽഷിമേഴ്സ് ഘടകങ്ങളുടെ കൂട്ടായ്മയായ അൽഷിമേഴ്സ് ഡിസീസ് ഇൻ്റർനാഷണലാണ് ലോക അൽഷിമേഴ്സ് ദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. മറവി ഉണ്ടാക്കുന്ന രോഗമാണ് അൽഷിമേഴ്സ് അഥവാ മറവി രോഗം. തലച്ചോറിലെ തകരാറ് മൂലമുണ്ടാവുന്ന ബുദ്ധിമാന്ദ്യം എന്ന് ഈ രോഗാവസ്ഥയെ സാമാന്യമായി വിളിക്കാം. സാവധാനം മരണകാരണമാവുന്നതും ഇപ്പോൾ ചികിത്സയില്ലാത്തതുമായ ഒരു രോഗമാണിത്. ഡിമെൻഷ്യ വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അസുഖവും ഇതാണ്. സാധാരണയായി പ്രായാധികത്താൽ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഘടനാപരമോ രാസപരമോ ആയ പ്രവർത്തനത്തെ സംബന്ധിച്ച തകരാറോ മസ്തിഷ്ക ധർമ്മത്തെ ബാധിക്കുന്ന ശാരീരിക മാനസിക പ്രവർത്തനങ്ങളുടെ തകരാറോ മൂലമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. അൽഷിമേഴ്സ് രോഗം ബാധിച്ചവരായി ഇപ്പോൾ 36 മില്യണിലധികം ആളുകളുണ്ട്. 2050 ആവുമ്പോഴേക്കും ഇത് 115 മില്യണിലെത്തും. രോഗിയുടെ ജീവിതം നാശമാകുന്നതോടൊപ്പം അവരുടെ കുടുംബങ്ങളെയും രോഗിയെ പരിചരിക്കുന്നവരുടെയും സമൂഹത്തിൻ്റെ തന്നെയും സുസ്ഥിത തകർക്കപ്പെടുന്നു. കണ്ണൂർ ഡിമെൻഷ്യ കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. സൊസൈറ്റിയുടെ ഭാരവാഹികൾ കാർത്തി ഭാസ്കരനും മറ്റ് ഭാരവാഹികളും ആസാദി മീഡിയയോട് സംസാരിക്കുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ 21 വേൾഡ് ഡിമെൻഷ്യ ഡേ ആയി ആചരിക്കുകയാണ്. ഇതിനുള്ള പ്രധാന കാരണം ഡിമെൻഷ്യ പേഷ്യൻസിനെ പറ്റി പൊതുജനങ്ങൾക്ക് അവബോധം വരുത്തുവാനും അതേസമയം തന്നെ അവരോടുള്ള അവഗണന, അതായത് സ്വന്തം കുടുംബാംഗങ്ങൾ പോലും അവരെ ചിലപ്പോൾ അവഗണിക്കുന്ന ഒരവസ്ഥയുണ്ട്. പൊതുജനങ്ങളോട് അവരെപ്പറ്റി പറയാനുള്ള ഒരു മടി, എൻ്റെ സ്വന്തക്കാർക്ക് ഇങ്ങനെയാണ് മറവി രോഗമാണെന്ന് പറയാനും ഉള്ള ഒരു മടി ഇല്ലാതാക്കാനും, ഭരണാധികാരികൾക്ക് ഇവരോട് ഇവരെ പറ്റിയുള്ള കൂടുതൽ അറിവ് കിട്ടാനും കൂടെ അറിവ് കിട്ടാനും അതിനുവേണ്ടി ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള ഒരു സമയമായിട്ടാണ് ഇതിന് നമ്മളെ കാണുന്നത്. കണ്ണൂർ ഡിമെൻഷ്യ കെയർ സൊസൈറ്റിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഞങ്ങളൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതായത് എല്ലാം ഇതുപോലെ അനുഭവസ്ഥർ കൂടി ചേർന്നിട്ട്, അതായത് സ്വന്തം അമ്മ, സ്വന്തം അച്ഛൻ, സ്വന്തം ഭർത്താവ്, സ്വന്തം ഫ്രണ്ട്, ഇവരെല്ലാം ഈ അസുഖം കണ്ടിട്ട് പരിചയമുള്ളവർ കൂടിയാണ് ഈ കണ്ണൂർ ഡിമെൻഷ്യ കെയർ സൊസൈറ്റി രൂപീകരിച്ചത്. 2016 ഏപ്രിൽ 16 ഈ സംഘടന രൂപീകരിച്ചത്. രൂപീകരിച്ചത് മുതൽ ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ് ആദ്യമായിട്ട് മറ്റുള്ളവരിൽ ഡിമെൻഷ്യ എന്താണെന്ന് അറിയിക്കുക. പലരും ഞങ്ങൾക്കറിയാം ഡിമെൻഷ്യ എന്ന് വെച്ചാൽ അത് മറന്നു പോകുന്ന ഒരു രോഗമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കേവലം മറവി മാത്രമല്ല, അവർ പറയും പിന്നെ ഓ കുട്ടികളെപ്പോലെ നോക്കിയാൽ മതി. നോക്കിയാൽ കുട്ടികളെ നോക്കുന്നത് കുറേയും കൂടെ നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. പക്ഷേ മറവി വന്ന മറവി രോഗബാധിതർ ഒരിക്കലും നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇത് കുട്ടികളെ നോക്കുന്നത് മാതിരിയല്ല, മറവി രോഗികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് മറവി രോഗം ഒരു കുടുംബ രോഗം എന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വീട്ടിൽ ഒരാൾക്കൊരു മറവി രോഗം വന്നു കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവനും കഷ്ടപ്പെടുക. അതിപ്പോൾ ഈ അണുകുടുംബമായതോടുകൂടി പല കുടുംബത്തിലും പ്രായമായ ഭാര്യമാരായിരിക്കും ഭർത്താവിനെ ചികിത്സിക്ക് ഭർത്താവിന് വേണ്ടി പരിചരിക്കേണ്ടത്. അതുപോലെ മക്കളെല്ലാം പുറത്താണ്. അപ്പോൾ ഒരാൾക്ക് മാത്രം ചെയ്ത് ഒരു ദിവസം മുഴുവനും പരിചരിച്ചാൽ കൂടെ അവരെ പ്രയാസങ്ങൾ തീരാൻ പോകുന്നില്ല. അപ്പോൾ അവർക്കെല്ലാം ഒരു താങ്ങും തണലുമായി അവരെ സഹായിക്കാനും അതേസമയത്ത് പരിചരിക്കുന്നവർക്കൊരു ഒരു ഒരു ബ്രേക്ക് കൊടുക്കാനും കൂടി വേണ്ടി ആണ് ഈ സംഘം നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം ഞങ്ങൾ തുടങ്ങിയപ്പം ബോധവൽക്കരണ ക്ലാസ്സൊക്കെ കൊടുത്തതിന് ശേഷം കണ്ണൂരിൽ നിന്ന് മാത്രം 100-ൽ പരം പേഷ്യൻസിൻ്റെ ആൾക്കാർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഞങ്ങൾ അവരെയൊക്കെ ഫോൺ വിളിച്ചും നേരിൽ കണ്ടിട്ടും വീട്ടിൽ പോയി നോക്കിയിട്ടൊക്കെ വളരെ കാര്യമായി ചെയ്ത് മുന്നോട്ട് വരികയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ പോയി ബോധവൽക്കരണം കൊടുക്കുന്നതിൽ കൂടുതൽ രോഗികൾക്ക് ആവശ്യം പലതാണ്. അവർക്ക് അതായത് ഫൈനാൻഷ്യൽ പ്രോബ്ലം, അവരെ സഹായിക്കാൻ ആളില്ലാത്ത പ്രോബ്ലം. അപ്പം അതിനൊക്കെ കൂടെ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയത് ഒരു ഡേ കെയർ സെൻറ്റർ തുടങ്ങി അവരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. അതിനുള്ള പദ്ധതികളൊക്കെ രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഫണ്ട് റേസിങ് ചെയ്തു. അങ്ങനെ പല പരിപാടികളും ഞങ്ങൾ ചെയ്തു. ഒരു റോട്ടറി ക്ലബ്ബുമായി ചേർന്ന് ഒരു മെഗാ
മാജിക് ഷോ നടത്തി കുറച്ച് ഫണ്ടൊക്കെ ശേഖരിച്ച് വെച്ചു. ഞങ്ങൾക്ക് ഒരു 5 സെൻറ് സ്ഥലം ദാനം കിട്ടി. അവിടെ വീടെടുക്കാൻ തുടങ്ങുമ്പോൾ വേറെ തീരദേശ നിയമത്തിൻ്റെ ഒരു പ്രശ്നം വന്നു. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അവരെ പെർമിഷൻ കിട്ടിയാൽ എല്ലാവരും സഹായ സഹകരണങ്ങളോട് കൂടി ഒരു ഡേ കെയർ സെൻറ്റർ ഉണ്ടാക്കി ഈ രോഗികളെ അവിടെ കൊണ്ടുവന്ന് അവരെ പരിചരിക്കുകയും കാലത്ത് വന്ന് വൈകുന്നേരം തിരിച്ചു വിടുന്ന രീതിയിൽ അത്. അപ്പം വീട്ടിലുള്ളവർക്ക് ആ സമയം സമാധാനമായിരിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ തന്നെത്തന്നെ ചെയ്യാനും പറ്റും. അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ ഈ പാൻഡമിക് വന്നതിന് ശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് പലരെയും കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല പലരെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ മുമ്പത്തെ പോലെ തന്നെ വളരെ ആവേശത്തോടുകൂടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതെല്ലാം ചെയ്യാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾക്കുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ എല്ലാവരുടെ നിന്നും പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആളുകളിൽ എത്തിക്കുക, കൂടുതൽ ആളുകളെ മനസ്സിലാക്കിക്കുക എന്നതാണ് ഞങ്ങളെ ഉദ്ദേശം. KDCS കണ്ണൂർ ഡെമെൻഷ്യ കെയർ സൊസൈറ്റി ഇത് തുടങ്ങിയത് 2016 തുടങ്ങിയത്. തുടങ്ങിയിട്ട് കുറച്ച് കമ്മിറ്റി കൂടി. കമ്മിറ്റി കൂടിയതിന് ശേഷം KDCS രജിസ്റ്റേർഡ് ആയി. KDCS ഒരു സൊസൈറ്റിയിലേക്ക് രജിസ്റ്റേർഡ് ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ കമ്മിറ്റി മെമ്പേഴ്സിൽ കുറേ അഡ്വൈസറി ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം ബോധവൽക്കരണ ക്ലാസ് എടുത്തു അൽസീമേഴ്സിനെ പറ്റിയിട്ട്. ഈ KDCS തുടങ്ങാനുള്ള കാരണം തന്നെ അൽസീമേഴ്സ് ഡിസീസ് എഫക്റ്റ് ചെയ്ത പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ അൽസീമേഴ്സ് പേഷ്യൻസ് എന്ന് പറയുന്നത് മേധാക്ഷയം എന്ന് പറയും മലയാളത്തിൽ. ഡിമെൻഷ്യ ഇംഗ്ലീഷിൽ പറയും. ഡിമെൻഷ്യ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മ ശക്തി കുറയുന്ന ഒരു അസുഖമാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ മറന്നുപോകും, പഴയ കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഡെയിലി ആക്ടിവിറ്റീസ് ലൈക്ക് ബാത്റൂം പോകുന്നത്, സ്വന്തം അമ്മേൻ്റെ പേര്, സ്വന്തം ഭാര്യേൻ്റെ പേര്, ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്ന, അതാണ് ഈ അസുഖം എന്ന് പറയുന്നത്, അൽസീമേഴ്സ് എന്ന് പറയുന്നത്, അൽസീമേഴ്സ് ഡിസീസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണൂർ ഡിമെൻഷ്യ സൊസൈറ്റി കാർത്തി മാഡം തുടങ്ങിയത്. അപ്പോൾ ഇത് ശരിക്കും പണ്ടത്തെ ആൾക്കാർ പറയും, വയസ്സായി കഴിഞ്ഞാൽ, പ്രായമായി കഴിഞ്ഞാൽ മറുതിയെല്ലാം ഉണ്ടാവും, അങ്ങനത്തെ ഒരു അസുഖമാണ്. പക്ഷേ ആക്ച്വലി ഇതൊരു അസുഖമാണെന്നുള്ളത് കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ഡോക്ടർ സജീവ് അവരാണ് ബോധവൽക്കരണ ക്ലാസ് എടുക്കുക. കുറേ ക്ലാസ് എടുത്തിരുന്നു പബ്ലിക്കിന് വേണ്ടിയിട്ട്, സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, നഴ്സിംഗ് സ്റ്റുഡൻസിനെല്ലാം വേണ്ടിയിട്ട് ഈ അസുഖത്തിനെ പറ്റിയിട്ട് കുറേ അവയർനെസ് കൊണ്ടിരുന്നു. എങ്ങനെയാണ് ഈ പേഷ്യൻസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഈ പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന കെയർ ടേക്കേഴ്സിന് എന്തെല്ലാം എന്നുള്ളത് ഈ ബോധവൽക്കരണ ക്ലാസ് ത്രൂ ഡോക്ടർ സജീവ്, പിന്നെ അതുമാത്രമല്ല നമ്മളെ കമ്മിറ്റി മെമ്പേഴ്സിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ജനറൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ KDCS ഉദ്ദേശം എന്താ വെച്ചെങ്കിൽ രോഗിക്കും രോഗിനെ നോക്കുന്ന ആൾക്കും പരിഹരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റി തുടങ്ങിയത്. 2016 ഡിമെൻഷ്യ കെയർ സൊസൈറ്റി തുടങ്ങിയതിന് ശേഷം വളരെ ആവേശപൂർവ്വം തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇതിൽ മുന്നിട്ടിറങ്ങിയത്. നമ്മൾ സർവേ എടുത്ത് പല ഭാഗത്തുനിന്നും ഇതിനോട് സഹകരിക്കുന്ന ആൾക്കാരുമായി സംഘടിപ്പിച്ച് നല്ലൊരു പരിപാടി നടത്തി വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു പദ്ധതിയായിരുന്നു ഇത്. പിന്നീട് ഇപ്പോൾ കൊറോണ വ്യാപനവും അതിനെ തുടർന്നുള്ള ഓരോ സാഹചര്യങ്ങൾ നിമിത്തം ഇപ്പോൾ ഒരു മന്ദഗതിയിലാണ്. എന്നിരുന്നാലും വളരെ ആവേശത്തോടെ നമ്മൾ ഇതിനോടൊപ്പം സഹകരിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാണ്. നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ പ്രായമായവരെ നോക്കുവാൻ തന്നെ ജനങ്ങളും എല്ലാം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. എല്ലാവർക്കുമുള്ള അവസ്ഥയല്ല, എന്നിരുന്നാലും ഈ ഒരു രോഗാവസ്ഥ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം വീട്ടുകാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ രക്ഷിതാക്കളും എല്ലാ മക്കളും ഒരുപോലെയല്ല. എന്നിരുന്നാലും അവർക്കുള്ള സഹായം ചെയ്തു കൊടുക്കാൻ, അതായത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഡേ കെയർ സെൻറ്റർ നമുക്ക് തുടങ്ങാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഡേ കെയർ സെൻറ്ററിൽ ഇവരെ നിർത്തിക്കഴിഞ്ഞ് അവർക്ക് വേണ്ടുന്ന ഒരു ദിവസത്തെ പരിപാലനം മൊത്തം ചെയ്യുവാനും എല്ലാ സഹായം ചെയ്യുവാനും റെഡിയായിട്ടുള്ള സന്നദ്ധ സേവാ അംഗങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ഒരു സാമൂഹ്യ സേവനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിയ ഈ സേവനം ഇനിയും തുടർന്ന് നല്ലൊരു ഇതിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവരുടെയും സഹകരണം ഇപ്പോഴുണ്ട്. എന്നിരുന്നാലും ഇനി അങ്ങോട്ടും ഇതിന് നല്ലൊരു സഹായം ഉണ്ടാകണമെന്ന് മാത്രം പറയുന്നു. കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചിട്ട് KDCS എന്ന് പറഞ്ഞൊരു സൊസൈറ്റി രൂപീകരിച്ചു. ആ സൊസൈറ്റിയിലെ ഒരു അംഗമാണ് ഞാൻ. ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഈ ഡെമെൻഷ്യ രോഗികളെ പരിചരിക്കുക, അവർക്ക് വേണ്ടുന്ന ബോധവൽക്കരണം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ സൊസൈറ്റി മുന്നിട്ടിറങ്ങുമ്പോൾ തന്നെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും
എല്ലാമുണ്ട്. ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വർഷത്തിലധികമായി കൊറോണയും ലോക്ക്ഡൗണുമായിട്ട് പ്രവർത്തനം കുറച്ച് നിലച്ചുപോയി. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിന് ഈ സൊസൈറ്റിക്ക് ഇവിടുന്ന് എല്ലാ സഹകരണവും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും പൊതുസമൂഹത്തിനും സർക്കാർ തലത്തിലും ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അൽഷിമേഴ്സ് രോഗികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം ബോധവൽക്കരണത്തിലും എല്ലാവരും അണിചേരേണ്ടതുണ്ട്. ആസാദി മീഡിയ.